ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന ചില മാസ്മരിക രംഗങ്ങൾ അടങ്ങുന്ന 5 സിനിമകളെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന മാസ്മരിക രംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാനും ഉദ്ദേശിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ ഇത്തരം സിനിമകളെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ചില രംഗങ്ങൾ സമ്മാനിക്കുന്ന നല്ല അടിപൊളി ചിത്രങ്ങളായിരിക്കും ഇത്. ഇത്തരം സിനിമകളെ ഞാൻ ദിവസവും പരിചയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സിനിമകളെ ഇനിയും പരിചയപ്പെടുത്തുവാനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളീ വീഡിയോ കാണുമ്പോൾ ഇത് അവസാനം വരെ കാണുക. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ജാക്ക്പോട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ആ ജാക്ക്പോട്ട് എന്താണെന്നറിയാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണൂ. നിങ്ങളെ ആദ്യമേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്രഞ്ച് ചിത്രത്തിനെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് കളക്ഷനിലുള്ള ഒരു ചിത്രം കൂടിയാണിത്. 2011 പുറത്തിറങ്ങിയ ഡിസയർ എന്ന ചിത്രമാണിത്. ഡിബോറ റൂവെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഈ ചിത്രത്തിലെ രംഗങ്ങൾക്ക് 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്രയും കാഴ്ചകൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവർ പ്രദർശിപ്പിക്കുന്നു. വളരെയധികം സുന്ദരിയാണ് ഡിറൂവ റൂവെ. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഡിറൂവ റൂവെയുടെ ഒരു കട്ട ഫാനായി മാറുമെന്ന് തീർച്ച. സിസിലി എന്നൊരു പെൺകുട്ടിയുടെ കഥാപാത്രത്തിനെയാണ് അവൾ അവതരിപ്പിക്കുന്നത്. അവൾക്ക് സംതൃപ്തി കിട്ടുവാൻ വേണ്ടി നിരവധി ആണുങ്ങളുമായി അവൾ പരിപാടി നടത്തുന്നു. സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം അവരുടെ ജീവിതം തലകീഴായി മറിയുന്നു. എന്തൊക്കെയാണ് നടന്നതെന്ന് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ ആസ്വദിക്കൂ. ഡിബോറ റൂവെയുടെ മാസ്മരിക പ്രകടനം കൊണ്ട് തന്നെ ഈ സിനിമ നല്ലൊരു കാഴ്ച വയ്ക്കുന്നുണ്ട്. ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ് ഈ ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അതേപോലെ നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിൽ സുലഭമാണ്. നല്ലൊരു അടിപൊളി ഡാഷ് പടം തപ്പി നടക്കുന്നവർക്ക് നിങ്ങളുടെ ഫേവറേറ്റ് കളക്ഷനിലോട്ട് ഈ പടം തീർച്ചയായും കൊണ്ടുപോകാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ രണ്ടാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി കനേഡിയൻ ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ ലൈവ് വിത്ത് മീ എന്ന ചിത്രമാണിത്. ലോറൻ ലൈസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഈ ചിത്രത്തിന് ഒരു 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം നിരവധി കാഴ്ചകൾ പ്രേക്ഷകരെ ത്രസിപ്പിക്കുവാൻ ഈ ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ലൈല എന്നൊരു കഥാപാത്രത്തിനെയാണ് ലോറൻ അവതരിപ്പിക്കുന്നത്. വളരെയധികം ഭ്രാന്തമായ പരിപാടികൾ നടത്തുവാൻ അവൾക്ക് അമിത ആവേശമായിരുന്നു. അങ്ങനെ അവൾ തൻ്റെ വേവ് ലെങ്ത്തിന് പറ്റിയ ഒരാളെ കണ്ടെത്തുന്നു. ഡേവിഡ് എന്നാണ് അയാളുടെ പേര്. അയാളും ഇത്തരം ഭ്രാന്തമായ പരിപാടികൾ നടത്തുവാൻ അമിതാവേശം ഉള്ള ആളായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംഗമിക്കുമ്പോൾ അവിടെ ഒരു മഹാസംഗമം തന്നെ ഉണ്ടാകുന്നു. പ്രേക്ഷകരെ ആവേശഭരിതരാക്കുന്ന നിരവധി രംഗങ്ങൾ അങ്ങനെ അതിൽ നിന്നും ജനിക്കുന്നു. അവരുടെ ഭ്രാന്തമായ പ്രണയം പല തലത്തിലോട്ടും പോകുന്നത് നമുക്ക് ഈ ചിത്രത്തിൽ കാണാവുന്നതാണ്. ഈ സിനിമയിൽ നിരവധി രംഗങ്ങളുണ്ടെങ്കിലും എടുത്തു പറയേണ്ടത് അവർ ജപ്പാൻ കുടിവെള്ള പൈപ്പ് പോലുള്ളൊരു പൈപ്പിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ്. പ്രേക്ഷകരെ ത്രസിപ്പിക്കുന്ന നിരവധി രംഗങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. 5-സ്റ്റാർ ഉള്ളത് കൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണുക.
ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ മൂന്നാമതായി പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി യു കെ ചിത്രത്തിനെയാണ്. 2004 പുറത്തിറങ്ങിയ നയൻ സോക്സ് എന്ന ചിത്രമാണത്. മാർഗോ സ്റ്റിൽലി കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടുരംഗങ്ങളുണ്ട്. ഈ ചിത്രത്തിലെ രംഗങ്ങൾക്കും ഒരു 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്രയുമുണ്ട് ഈ ചിത്രത്തിലെ കാഴ്ചകൾ. അത് നിങ്ങൾക്ക് ഈ ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. മാറ്റ് എന്ന് പേരുള്ള ഒരു ഗൈനക്കോളജിസ്റ്റ് ലിസ എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. അങ്ങനെ അവർ തമ്മിൽ വളരെ പെട്ടെന്ന് പ്രണയത്തിലാവുകയും പരിപാടികൾ നടത്തുകയും ചെയ്യുന്നു. അവരുടെ പരിപാടിക്ക് പേര് കേട്ടതാണ് ഈ ചിത്രം. വളരെയധികം ദൈർഘ്യമേറിയത് എന്ന് പറയുന്നതിനുപരി ഈ സിനിമ ഉടനീളമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. പ്രേക്ഷകരെ ശരിക്കും ത്രസിപ്പിക്കുന്ന ഒരു ചിത്രം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കുവാൻ. അതുകൊണ്ട് തന്നെ ഈ ചിത്രം നിങ്ങളുടെ ഡാഷ് കളക്ഷനിലോട്ട് തീർച്ചയായും കൊണ്ടുപോകാൻ പറ്റിയ ഒരു പടമാണത്. ഇത്തരം കിടുപ്പടങ്ങളെപ്പറ്റി കൂടുതൽ ദൃശ്യാത്മകമായ വർണ്ണനകളും ഏതൊക്കെ സീനുകളാണ് മിസ് ചെയ്യാതെ കാണേണ്ടതെന്നും കൂടുതൽ വിശദീകരിച്ച് ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സിനിമകളെ പരിചയപ്പെടുവാനും നടിമാർ എന്തൊക്കെ മാസ്മരിക പ്രകടനങ്ങളാണ് ചിത്രത്തിൽ കാഴ്ചവെച്ചതെന്നും നന്നായി വിശദീകരിച്ച് അറിയാൻ വേണ്ടി ഞങ്ങളുടെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യൂ. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പ്രേക്ഷകർ ഒരിക്കലും വിസ്മരിക്കാത്ത ദൃശ്യവിരുന്ന് ആ ചാനലിലൂടെ ലഭിക്കുമെന്ന് തീർച്ച. അതുകൊണ്ട് മറക്കാതെ ആ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളെ നാലാമതേ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി ഡെൻമാർക്ക് ചിത്രത്തിനെയാണ്. 2005 പുറത്തിറങ്ങിയ ആൾ അബൌട്ട് അന്ന എന്ന ചിത്രമാണത്. ഗ്രെയ്ബെ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. ഗ്രെയ്ബെയുടെ മാത്രമല്ല, ഇലൻ ഡല്ലി, ഒവിൽ ഡി എന്നിവരുടെയും മാസ്മരിക രംഗങ്ങൾ തന്നെ ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്ന എന്നൊരു കഥാപാത്രത്തിനെയാണ് ഗ്രെയ്ബെ അവതരിപ്പിക്കുന്നത്. വളരെയധികം സുന്ദരിയായിരുന്നു അന്ന. അവൾക്ക് റിലേഷൻഷിപ്പിൽ യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. പരിപാടികൾ മാത്രം ആസ്വദിക്കലായിരുന്നു അവളുടെ സ്ഥിരം പതിവ്. അതുകൊണ്ട് തന്നെ യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും അവൾ പരിപാടി നടത്തുന്നവരുമായി അവൾ വെച്ച് പൊറുപ്പിക്കാറില്ലായിരുന്നു. അങ്ങനെ അവൾ ജോൺ എന്ന് പേരുള്ള ഒരാളെ കണ്ടുമുട്ടുന്നു. പിന്നീട് അവർക്കിടയിൽ നടക്കുന്ന ചില സംഭവവികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഈ ചിത്രത്തിൻ്റെ രംഗങ്ങൾക്കും ഒരു 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. അത്തരം കാഴ്ചകളാണ് അവർ പ്രേക്ഷകരുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്നത്. ഈ ചിത്രത്തിലെ മെയിൻ ഹൈലൈറ്റ് അന്ന ഒരു പെയിൻറിംഗ് ഹാളിൽ വെച്ച് നടത്തുന്ന ചില പരിപാടികളാണ്. നല്ലൊരു അടിപൊളി രംഗം തന്നെ നമുക്ക് ആ ചിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. അത്തരം നിരവധി രംഗങ്ങൾ കോർത്തിണക്കിയ ഒരു അപാര ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ചിത്രം മിസ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. നിങ്ങളെ അഞ്ചാമതെ പരിചയപ്പെടുത്തുവാൻ പോകുന്നത് ഒരു അടിപൊളി US ചിത്രത്തിനെയാണ്. 2011 പുറത്തിറങ്ങിയ നൗ വൺ ലേറ്റർ എന്ന ചിത്രമാണത്. ഷാരി സൊളേനസ് കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ നിരവധി കിടു രംഗങ്ങളുണ്ട്. അവളുടെ മാത്രമല്ല, മാർസലീന വാക്കർ അതുപോലെ നിരവധി പേരുടെയും ത്രസിപ്പിക്കുന്ന പല രംഗങ്ങളും
ഈ ചിത്രത്തിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ചിത്രത്തിന് റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ ഒരു 5-സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കേണ്ടി വരും. അത്തരം അടിപൊളി കാഴ്ചകളാണ് ഈ സിനിമ പ്രേക്ഷകർക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. ബിൽ എന്നു പേരുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ തൻ്റെ തന്നെ ബാങ്ക് കൊള്ളയടിക്കുന്നു. എന്നാൽ അവൻ പിടിക്കപ്പെടുന്നു, അവനെ ജയിലിലടയ്ക്കുന്നു. ജയിലിൽ ചാടിയ അവൻ ഏഞ്ചല എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. പിന്നെ അവർക്കിടയിൽ നല്ല രീതിയിൽ പരിപാടികളും നടക്കുന്നു. അങ്ങനെ ഏഞ്ചലയുടെ ആ മാസ്മരിക പ്രകടനത്തിലൂടെ പുതിയ കാഴ്ചകൾ ബില്ല് കാണുന്നു. അത്തരം കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അടിപൊളി ചിത്രമാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ദൃശ്യവിരുന്ന് ഈ ചിത്രത്തിൽ കാണുവാനാകും. ഈ ചിത്രത്തിലെ പല രംഗങ്ങൾക്കും 5-സ്റ്റാർ റേറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ചിത്രം ഒരിക്കലും മിസ് ചെയ്യാതെ തന്നെ കാണൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും കമൻറ്റുമാണ് ഇത്തരം പുതിയ സിനിമകൾ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ഇനി ഞാൻ അവസാനം പറഞ്ഞ ജാക്ക്പോട്ടിൻ്റെ കാര്യം പറയാം. ആർക്കെങ്കിലും ഈ സിനിമകൾ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ വെറുതെ തപ്പി നടന്ന് സമയം കളയണ്ട. ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് ചെക്ക് ചെയ്യൂ, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബൈ ബൈ.